നമസ്കാരം. ബ്രഹ്മപുരം തീപിടുത്തത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ് പ്രതിപക്ഷം. തീപിടുത്തം ഉണ്ടായത് എങ്ങനെ എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ആരോപണവും പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നു. അത് ഈ പ്ലാന്റിൽ ഇതിന് തീയിട്ടതാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്. സംഭവത്തിൽ ഒരു CBI അന്വേഷണം വേണം എന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. സഭയിൽ വലിയ കോലാഹലങ്ങൾക്കാണ് ഇത് വഴിവെക്കുകയും ചെയ്തത്. പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഇതാണ്. ഈ മാലിന്യ പ്രശ്നം ഒരു രാഷ്ട്രീയ ആയുധമാണോ, അങ്ങനെ ആക്കുന്നത് എത്രമാത്രം ശരിയാണ് എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും ചർച്ചയിൽ പങ്കെടുക്കാം. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് പൊതുവേദിയിൽ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. സ്വാഗതം പൊതുവേദിയിലേക്ക്. ബാലകൃഷ്ണൻ വടകരയിൽ നിന്ന് വിളിക്കുന്നു. ബാലകൃഷ്ണൻ, ഈ മാലിന്യ പ്രശ്നം അതിരൂക്ഷമാണ് പലയിടങ്ങളിലും. കൊച്ചിയിൽ അത് കൈകാര്യം ചെയ്യാനുള്ള ശ്രമം കുറേ കാലമായി നടക്കുന്നു. ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. ഇത് വെറുമൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി ചർച്ച ചെയ്യുന്നതാണോ ശരി, അതോ കുറേ കൂടെ ശാസ്ത്രീയമായി ഇത് നമ്മൾ നോക്കിക്കാണണമെന്നാണോ ബാലകൃഷ്ണൻ കരുതുന്നത്? നമസ്കാരം സാർ. നമസ്കാരം സാറേ. ഈ വിഷയം സാർ പറഞ്ഞു തന്നെയാ ശരി. ഇത് കുറച്ചുകൂടിയും ജനകീയ വിഷയമാക്കി പരിശോധിക്കുന്നതാണ് ശരി. CBI അന്വേഷണം വേണോ അത് മറ്റത് വേണോ എന്നൊക്കെ അതൊക്കെ പിന്നെ ഭാവിയിൽ തീരുമാനിക്കും. ഇന്ന് പ്രതിപക്ഷം ഇപ്പം കൗൺസിലിൽ കാണിച്ചത് മഹാ തോന്നിയതാണ്. കാരണം മേയർക്ക് അദ്ദേഹത്തിന് സഞ്ചരിക്കേണ്ട സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹത്തിന് കോർപ്പറേഷന്റെ മുമ്പിൽ വെച്ച് തടയാൻ ഇവർക്കാണ് അധികാരം കൊടുത്തത്. അതുപോലെ തന്നെ ഇവരെ കൗൺസിലിലെ ഹാളിലേക്ക് പ്രവേശിക്കാൻ ഈ കൗൺസിലർമാർക്കും അവകാശമുണ്ട്. അതുപോലെ തന്നെ ഈ DCC പ്രസിഡന്റ് ഏത് കാരണവശാൽ ആ മേയറുടെ ഔദ്യോഗിക പദവിയിലേക്ക് ഇടിച്ചു കയറി അവിടെ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ അദ്ദേഹം ആരാ? അല്ല, പക്ഷെ ജനങ്ങളുടെ ഒരു പ്രശ്നം വരുമ്പോൾ അവർക്ക് ഇടപെടാതിരിക്കാനും കഴിയില്ല, അതും ഒരു വശമാണ് അല്ലെ? പക്ഷെ സാറേ, അത് അത് ഒരു അത് കൗൺസിലർമാരെ യോഗം വിളിച്ചപ്പോൾ കൗൺസിലർമാർ അവിടെ പ്രതിഷേധിക്കുക, അവർക്ക് മേയർ ചേംബറിന്റെ ഉള്ളിൽ തടഞ്ഞു നിർക്കാൻ ബന്ധിയാക്കുക, എന്തു ചെയ്യാം? അത് ജനാധിപത്യ രീതിയാണ്. പക്ഷെ ഒരു പാർട്ടിയുടെ പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ് ഏത് ഒരു കാരണവശാലും അതിക്രമിക്കാനോ അതിന് നേതൃത്വം കൊടുക്കാനോ പാടില്ല. അത് അതൊരു ജനാധിപത്യ സമരം അവർ പുറത്തു വെക്കണം. ഇടതുപക്ഷ സർക്കാരിനെയോ ഈ കോർപ്പറേഷനെയോ ഞാൻ അംഗീകരിക്കുന്നു. കേരളത്തിൽ മൊത്തം ഈ മാലിന്യ പ്രശ്നമുണ്ട്. അത് ഈ സർക്കാർ ഒരു കാരണവശാലും മാലിന്യ പ്രശ്നമൊന്നുമല്ല, അവരെ പ്രശ്നം, അവരെ മാലിന്യം നീക്കലാണ് അവരെ പണി. ഇപ്പോ അത്രേ എനിക്ക് കാര്യം പറയാനുള്ളൂ. വളരെ നന്ദി. അവിടെ നിന്ന് വിളിക്കും, അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. പാലക്കാട് നിന്ന് ജിതിൻ ചേരുന്നു. ജിതിൻ, ഈ മാലിന്യ വിഷയം നമ്മൾ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നത് എത്ര കണ്ട് ശരിയാണ്? നമ്മൾ ഈ പ്രശ്നത്തെ എത്ര ഗൗരവമായാണ് കേരളം ചർച്ച ചെയ്യുന്നത്? ഈ വിഷയത്തെ രാഷ്ട്രീയമായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത്രയും ഒരു ഒരു ജില്ലയെ ഇത്രയും ബാധിച്ചൊരു വിഷയം ഉണ്ടായിട്ട് ഈ സമൂഹത്തിൽ നിന്ന്, അതായത് നമ്മൾ പറയുന്നുണ്ടല്ലോ സാംസ്കാരിക നായകരെ കേരളം ലോകത്തിന് മാതൃകയാണെന്നൊക്കെ പറയുന്ന, ഈ കേരളത്തിൽ നിന്ന് ഏതെങ്കിലും സാംസ്കാരിക നായകരോ സിനിമാ പ്രവർത്തകരോ ലോകത്തുള്ള എല്ലാ വിഷയത്തിലും ആമസോൺ കാട് കത്തിയാലുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ. ആ വിഷയം ഏതെങ്കിലും സാംസ്കാരിക സിനിമാ മേഖലയിൽ ആരെങ്കിലും നമ്മളൊക്കെ പ്രതികരിക്കുന്നുണ്ട്. പോട്ടെ, നമ്മൾ പറഞ്ഞ ഈ സാംസ്കാരിക നഗര ലോകത്തിൽ വലിയ ആൾക്കാരാണ്, ഇവരൊന്നും ഈ പ്രതികരണം വന്നു ഇല്ല. എല്ലാവരും പ്രതികരിച്ചു. ശരിയാണ്, പറയുന്നു തനിക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ പ്രയാസമുണ്ട് എന്ന് പറയുന്നു. എല്ലാവരും പ്രതികരിക്കുന്നു. ഇത് നിങ്ങൾ ജിതിൻ, ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ രാഷ്ട്രീയക്കാർ ഇതിനൊരു ചർച്ചയെടുക്കുമ്പോൾ എപ്പോഴും പറയുന്നത് അവർ ചെയ്യുമ്പോൾ ചെയ്യുന്നില്ല, ഞങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യുന്നു, അങ്ങനെ വന്നതുകൊണ്ട് ഈ പ്രശ്നം പരിഹാരമാകില്ല. ഇത് എല്ലാവരും പ്രതികരിക്കുന്നുണ്ട്, പ്രതികരണത്തിനൊന്നും ഒരു കുറവില്ല. ഏതായാലും പാലക്കാട് ഈ മാലിന്യ സംസ്കരണം ഒക്കെ വളരെ ശാസ്ത്രീയമായാണോ നടക്കുന്നത് ജിതിൻ? ഇന്നിപ്പോ നമ്മൾ കൊച്ചിയാണുള്ള വിഷയം. കാരണം ഇത് പർട്ടിക്കുലർ ആയിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കണം. ഇതിന് ജനറലൈസ് ചെയ്യാനുള്ള ശ്രമം. ഞാൻ ഹരീഷ് പെരേഡി എന്ന ഒരു നടൻ എന്ന് പറയുന്നത് എല്ലാ വിഷയത്തിനും പ്രതികരിക്കുന്ന നടനാണ്. അദ്ദേഹത്തിന് ഞാൻ രാഷ്ട്രീയം ഒന്നും കാണില്ല, അദ്ദേഹം എല്ലാ വിഷയവും പറയും. മറ്റുള്ളവരുടെ കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എത്ര ദിവസം എടുത്ത് ഒരു പ്രതികരണം വരാൻ, അത് ചിന്തിക്കണം. അതായത് മറ്റുള്ള ഹരീഷ് പെരേഡ് ഒഴികെ മറ്റുള്ളവരെ ഒരു പ്രതികരണം വരാൻ ഇത്ര നേരം എടുത്തത് എന്തുകൊണ്ടാണ്? ഈ രാഷ്ട്രീയ അമിത രാഷ്ട്രീയ ഇതുകൊണ്ടാണ് ഇത് എടുക്കുന്നത്. നോക്കിതിപ്പോ നിങ്ങൾ അടക്കം ജനറലായി ചർച്ച ചെയ്യുക, ആ വിഷയം പർട്ടിക്കുലർ ചർച്ച, ഒരു ജില്ല മൊത്തം ഇത്ര പ്രതിസന്ധി നേരിട്ടിട്ട് എന്നിട്ട് ഈ ഈ പർട്ടിക്കുലർ വിഷയത്തിലേക്ക് നിങ്ങൾ മാത്രം കേന്ദ്രീകരിക്കൂ. അത് അല്ലാതെ ഇത് മറ്റൊരു രീതിയിലേക്ക് അത് ജനറലൈസ് ചെയ്യുന്നത് ഈ വിഷയത്തിന്റെ ഗൗരവം ചുരുക്കി കാണിക്കാനുള്ള ശ്രമം തന്നെയാണെന്നാണ് എനിക്ക് ബോധ്യപ്പെടുന്നത്. വളരെ നന്ദി ജിതിൻ. പാലക്കാട് നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തത്. ശിവദാസൻ വിളിക്കുന്നു. ശിവദാസൻ, ഈ മാലിന്യ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ നമുക്ക് ഇപ്പോഴും ഒരു ഗൗരവക്കുറവുണ്ടോ? സാറേ നമസ്കാരം. എവിടുന്നാ വിളിക്കുന്നത്? ബാലരാമപുരത്തു നിന്നാണോ?
ഞാൻ ട്രിവാൻഡ്രം ജില്ല വാൾഡാറാണ് സാറേ. തിരുവനന്തപുരത്ത് നേരത്തെ ഈ മാലിന്യ പ്രശ്നം വലിയ തോതിൽ വിളപ്പിൽച്ചാല പോലെയൊക്കെ അല്ലേ ചർച്ചയൊക്കെ ആയിരുന്നതാണ്. പക്ഷേ പങ്കെടുത്താളാണ്. സാർ ഈ വിഷയം ഞാൻ പറയുന്ന കാര്യം ഇത്രയും എന്താ നമ്മളിപ്പോ മ്യൂസിക് കാണുന്ന ഒരു മല പോലെ കാണുകയാണ്. ഇത്രയും ചാർജ് ഇത്രയും വ്യാസം ഇടുമ്പോൾ ഈ ഉദ്യോഗസ്ഥൻ പോലും അധികാരം എവിടെ പോയിരുന്നു സാറേ? ഈ ഭരണപക്ഷം ആരായിരുന്നാലും പക്ഷേ ഇന്ന് സത്യാവസ്ഥ മനസ്സിലാക്കണം. തന്നെങ്കിൽ ന്യൂസുകാര ഇന്ന് പഴിചാരിയാണ് ഇന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം മാധ്യമങ്ങളെയാണ് എല്ലാവരും പഴിചാരുന്നത് അല്ലേ? സാറ് മനസ്സിലാക്കേണ്ട കാര്യം ഗൗരവെടുക്കേണ്ട കാര്യം സ്വർണ്ണക്കടത്തും മറ്റു വിഷയങ്ങളും മൂടി വെക്കാൻ സി പി എമ്മിന്റെ കുണ്ട കാരണം സി പി എം കുണ്ടകളാണല്ലോ. പിണറായി വിജയമന്റെ കുണ്ടാണല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ലേ? മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി പൊടി പോലും കാണാനോ സാർ സംസാരിക്കയില്ല. ഇന്ന് അവർ ചെയ്ത് മറച്ചു വെക്കാൻ വേണ്ടി പാവങ്ങളെ ശ്വാസം പിടിച്ചു കൊള്ളുകയാണ്. എന്തോന്ന് രാഷ്ട്രീയം സാർ ഇത്? കേരളത്തില് അവിടെ മദ്രാസിലാണ്, ജാർഖണ്ഡിലാണ്, മറ്റേ അവിടെ ഇത്തിരി കൂടുതലാണ്. നമ്മൾ കേരളത്തെ പാവപ്പെട്ടവന്റെ ഗവൺമെന്റ് എന്താ അധികാരത്തിൽ കയറി ഈ പാവപ്പെട്ട ഗവൺമെന്റ് അധികാരത്തിൽ പറഞ്ഞ് കയറി ഈ ഗവൺമെന്റ് ഇങ്ങനെ പറഞ്ഞ സാധാരണ നല്ല തെങ്ങൾ ജീവിക്കും ഒരു കോടി ശതമാനം സർക്കാരിന്റെ ഭാഗത്ത് ഒരു വീഴ്ച തന്നെയാണെന്നാണ് ശിവദാസൻ ധരിക്കുന്നത് അല്ലേ? സാർ 100% ഇല്ല സാർ. ഇത് കൊച്ചു പിള്ളേർക്ക് അറിയാമല്ലോ, കൊച്ചു പിള്ളേർക്ക് അറിയുള്ളൂ സാറേ. ഇന്ന് കാണുന്ന ടി വി കാണുന്ന കൊച്ചു പിള്ളേർക്ക് അറിയാമല്ലോ ജനങ്ങൾ മരിക്കുകയാണ്. ജനങ്ങൾക്ക് എന്താ സാറേ ഉത്തരവാദിത്തോടെ ഉള്ളത്? അവർ എന്ത് ഉത്തരവാദിത്തപ്പെട്ട് എന്റെ ഒരു കുഞ്ഞമ്മ താമസിക്കുന്ന ഇടപെട്ട ഓളിൽ താമസിക്കുന്നുണ്ട്. അവര് അവർക്ക് ശ്വാസം വിട്ട് കിടക്കാൻ പറ്റില്ല. ബാലാവർത്തി കയറി വന്ന് അവര് ബാലാവർത്തി 3 ദിവസമായി. ഏതായാലും വളരെ നന്ദി ശിവദാസൻ അവിടുന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തത്. മറ്റൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, കലാധരൻ പറവൂരിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? കലാധരൻ. അതെ അതെ, പറവൂരിൽ തന്നെയാണ്. കലാധരൻ എന്താണ് പറയാനുള്ളത് ഈ മാലിന്യ പ്രശ്നത്തെ സംബന്ധിച്ച്? നമ്മള് പുറകോട്ട് പോയോ കേരളം ഈ മാലിന്യ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ? എന്റെ പൊന്ന് സാറേ, ഇത് തുടങ്ങിയ പോലെ നമുക്ക് ചർച്ച ചെയ്യല്ലേ. ഇവിടുത്തെ ഈ രാഷ്ട്രീയക്കാർക്ക് ഓശാന വാർഡിന്റെ ഗതികേടിലാണ് ഇവിടെ ഓരോ മനുഷ്യരും. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ കൊടീര ഇത് വെച്ചിട്ടാണ് ഓരോരുത്തരുടെയും സംസാരം. ഇവിടെ ജനങ്ങൾ എന്ത് ചോദിക്കാറില്ല, ജനങ്ങൾ എന്ത് തെറ്റ് ചെയ്തു, ജനങ്ങളാണോ തെറ്റ് ചെയ്തത്? മാറി മാറി ഭരിക്കുന്ന ഈ ഇടതുപക്ഷവും വലതുപക്ഷവും ഈ ഭരിക്കാൻ അവകാശവാദം പറഞ്ഞു നടക്കുന്ന മറ്റ് ഇന്ത്യ ഭരിക്കുന്ന ടീമും ഇവരൊക്കെ ഒരേ തുകൽപക്ഷികളാണ്. ഇവർക്കെല്ലാം അവർക്ക് ഇതിന് ഉത്തരവാദിത്തമുണ്ട്. ഇതിനേക്കാൾ അപ്പുറത്തും ആരും കത്തി നശിക്കില്ലേ? നമ്മുടെ വെറുതെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഇതിനെ ഉപയോഗിച്ച് പിന്നീട് അങ്ങ് വിസ്മരിച്ച് കളയാം എന്നുള്ള ഈ നീക്കം മറ്റ് വിഷയങ്ങളിൽ ഉള്ളതുപോലെ ഇതിലും നടക്കുന്നു എന്നാണ് തോന്നുന്നത് അല്ലേ? ഏത് വിഷയവും അത് തന്നെയാണ്. ഓരോ വിഷയത്തിലും നോക്ക്, എല്ലാ വിഷയവും അത് തന്നെയാണ്. ശാശ്വത പരിഹാരമില്ല അല്ലേ കലാധരൻ? ഇല്ല, ഒന്നിനുമില്ല. ഏതെങ്കിലും വിഷയത്തിലുണ്ടോ ഒന്നും പറയാൻ പറ്റൂ കാരണം. ഏതായാലും വളരെ നന്ദി കലാധരൻ അവിടുന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. ശ്രീ മുഹമ്മദ് മഞ്ചേരിയിൽ നിന്ന് വിളിക്കുന്നു. ശ്രീ മുഹമ്മദ്, മലപ്പുറം ജില്ല ഈ മാലിന്യ സംസ്കരണത്തിൽ കുറെ കൂടെ മുന്നിലാണെന്ന് തോന്നുന്നു അല്ലേ? അവര് കുറെ കൂടെ കാര്യക്ഷമമായി അവിടുന്ന് ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? മുഹമ്മദ്, ശ്രീ മുഹമ്മദ് കേൾക്കാം. മലപ്പുറം ജില്ലയിലെ ഭേദപ്പെട്ട തോതിൽ തന്നെ നടത്തുന്നത് സാറേ, ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇല്ല, പക്ഷെ കൊച്ചിയിൽ അതുപോലെ അല്ലെന്ന് തോന്നുന്നു. അവിടെ കുറെ കൂടെ ആൾപ്പെരുപ്പ് ഉള്ളത് കൊണ്ടാണോ ഈ കൊച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ മഹാനഗരല്ലേ? അപ്പൊ അവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതാണ്. ആ പ്രശ്നം അത് ആരതിന്റെ ഉള്ളിൽ ഇടപെട്ടു എന്നുള്ളത് അറിയില്ല. ഇടപെട്ട ആളവരെ നടപടി സ്വീകരിക്കണം. അതങ്ങനെ കൂമ്പാരാക്കി കൂട്ടിട്ടതും അവിടെ തീ കത്താൻ കാരണവും അത് കെടുക്കാൻ താമസിച്ചതും എല്ലാം ഭദ്രമായിട്ട് അന്വേഷിക്കണം. പിന്നെ മാത്രമല്ല, ഇത് രാഷ്ട്രീയ പ്രേരിതാണോ എന്ന് ചോദിച്ചാൽ ഇത് ഒരു രാഷ്ട്രീയ കളിയാണ്. ഇത് തിരി വെച്ചതല്ല. ഇത് ഇത് രാഷ്ട്രീയ കളിയുണ്ട്, പക്ഷെ എല്ലാത്തിനും എന്തായാലും വിശദമായ ഒരു അന്വേഷണം വേണം അല്ലേ? വളരെ നന്ദി ശ്രീ മുഹമ്മദ് മഞ്ചേരിയിൽ നിന്ന് വിളിക്കുകയും ഞങ്ങളോടൊപ്പം ഈ അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. എറണാകുളത്ത് നിന്ന് സുകുമാരൻ വിളിക്കുന്നുണ്ട്. സുകുമാരൻ, ഈ പുകയുള്ള സ്ഥലത്താണോ നിൽക്കുന്നത്? എവിടെയാണ് വീട് എറണാകുളത്ത്? ഒന്നും പറയണ്ട, പുകഞ്ഞ് കണ്ടു. നമ്മുടെ കൊച്ചി പഴയ കൊച്ചിയല്ല. പുകയുന്ന പുകഞ്ഞ് നാറ്റിച്ച് ശ്വാസം മുട്ടിപ്പിച്ച് നശിപ്പിക്കാൻ എങ്ങനെയാണ് നശിപ്പിക്കുക? ആ തരത്തിലേക്ക് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വൃത്തികെട്ട ഭരണത്തിന്റെ കീഴെയാണ് നമ്മൾ നിൽക്കുന്ന പറയുമ്പോ വിഷമമുണ്ട് സാറേ. നിങ്ങളടക്കമുള്ള ആൾക്കാരും ന്യായവാദങ്ങൾ ഇപ്പോൾ തന്നെ പ്രതിഷേധിക്കുന്നിടത്ത് കോർപ്പറേഷൻ കണ്ടില്ലേ? നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക, അടിച്ച് തകർക്കയില്ലല്ലേ അവര്? ഈ ദുഷ്ട ഭരണം തുടങ്ങിയോ നമുക്കൊക്കെ പ്രളയം മുതൽ ഇങ്ങോട്ട് നോക്കിക്കേ, ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടോ? അറ്റ്മോസ്ഫിയർ ഒരു അന്തരീക്ഷം, വളരെ വൃത്തികെട്ട അന്തരീക്ഷമാണ്. ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുക, പാചക തൊഴിലാളികൾ, പാവപ്പെട്ട പാചക തൊഴിലാളികൾ 4 മാസമായിട്ട് ശമ്പളമില്ല,
അതിന്റെ കാര്യത്തിൽ പിണറായിയുടെ ഒക്കെ വീട്ടിലേക്കും ക്ലിഫ് ഹൗസിലേക്കും മറ്റേ ഇവിടേക്ക് വിളിക്കുന്നുണ്ട് ഈ മെനഘട്ട വർഗ്ഗങ്ങള് തൊഴിലാളി പാചക തൊഴിലാളികളുടെ അടുപ്പ് പുകയുന്നില്ല, പക്ഷെ മാലിന്യ കേന്ദ്രങ്ങളിലാണ് പുക അല്ലേ. ഏതായാലും വളരെ നന്ദി ശ്രീ സുകുമാരൻ അവിടുന്ന് വിളിക്കുക, അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. തിരുവനന്തപുരത്ത് നിന്ന് കെ ബി നായർ വിളിക്കുന്നുണ്ട്. ശ്രീ കെ ബി നായർ, ഈ മാലിന്യ പ്രശ്നം നമ്മുടെ നാട് കുറേ കാലമായി ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. പക്ഷേ പലയിടങ്ങളിലൊക്കെ അതിന് ചെറിയ തോതിലൊക്കെ പരിഹാരം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരം വിഷയങ്ങൾ ഇനിയും വരാം എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് കൊച്ചി അല്ലേ. ഞാൻ മിതമായ ഭാഷയിൽ പറഞ്ഞാൽ പൊതുജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത സർക്കാരുകൾ, ഒന്നൊന്നല്ല രണ്ടും കണക്ക് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ 54 കോടി രൂപ യാതൊരു ടെൻഡറും വിളിക്കാതെ ഒരു കമ്പനിക്ക് ഇതിന് നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി അനുവദിച്ചു കൊടുത്തു ഇല്ലേ. 12 കോടി രൂപ അഡ്വാൻസ് ആയി കൊടുത്തു എന്നാണ് എന്റെ അറിവ്. ശരി, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ, ഈ 12 കോടി കൊടുത്തതിന് പകരം ഒരു 2 കോടി രൂപ ചെലവാക്കി ആ ജർമ്മനി ഒരു രണ്ടുപേരെ ആ ജർമ്മനിയിലേക്ക് അയച്ചിട്ട് അവിടുത്തെ സംസ്കരണം ഒന്ന് പഠിക്കണം. അവര് അവിടെ ഇൻസിനറേറ്റേഴ്സ് എന്ന് സാധനമുണ്ട്, ഇൻസിനറേറ്റർ. അതില് ഈ സാധനം ഒരു 4 എണ്ണം അവിടെ കൊണ്ട് വെച്ചു കഴിഞ്ഞാല് ഡെയിലി വരണ വേസ്റ്റ് കംപ്ലീറ്റ് അവിടെ ഇൻസിനറേറ്റ് ചെയ്യപ്പെടും, ചാരമാക്കി വളമാക്കി മാറ്റപ്പെടും. നിസ്സാര സംഭവം. യൂറോപ്പിലും ജർമ്മനിയിലും അല്ലെങ്കിൽ സിംഗപ്പൂരിൽ പോലും നടക്കുന്ന കാര്യങ്ങളാണ് ഇത്. എവിടെ പോയി പഠിക്കുന്നവര്? അല്ല, ഇത് പഠിക്കാനൊക്കെ ഇവിടുന്ന് കുറെ ആളുകൾ പല സ്ഥലത്തേക്കൊക്കെ പോയിട്ടുണ്ട്. ഇത്രയും വിവരം വിദ്യാഭ്യാസമുള്ള ആൾക്കാർ താമസിക്കുന്ന കേരളത്തിൽ, ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറഞ്ഞ കേരളത്തിൽ നിന്ന് 4 പേരെ പറഞ്ഞ് ആ ജർമ്മനിയിലോ ആ ഡെൻമാർക്കിലോ വിദേശത്ത് ചെന്ന് ഇത് മാലിന്യ സംസ്കരണം കുറെ കൂടെ ശാസ്ത്രീയമായി പഠിക്കണമെന്നാണ് ശ്രീ കെ ബി നായർ പറയുന്നത് അല്ലേ. വെള്ളപ്പൊക്കം പഠിക്കാനായിട്ട് 50 കോടി മുടക്കി പോണില്ലേ? വിദ്യാഭ്യാസം പഠിക്കാൻ പോണില്ലേ? എന്തുകൊണ്ട് ഈ അടിസ്ഥാനപരമായിട്ട് വേണ്ട കാര്യങ്ങൾ പഠിക്കാൻ ഒരുപാട് പേരുമുണ്ടോ? 2 പേരായിട്ടാ മതി. ഏതായാലും നമുക്ക് ശ്രീ കെ ബി നായരുടെ നിർദ്ദേശം സർക്കാർ ഇനിയെങ്കിലും പരിശോധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ചങ്ങനാശ്ശേരിയിൽ നിന്ന് അജയ് കുമാർ വിളിക്കുന്നുണ്ട്. അജയ് കുമാർ, ഈ കോട്ടയം ജില്ലയിലൊക്കെ എങ്ങനെയാണ് മാലിന്യ സംസ്കരണം കുറെ കൂടെ കാര്യക്ഷമമായാണ് നടക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലേ. അവിടെ ഇതൊരു വലിയ രാഷ്ട്രീയ പ്രശ്നമാണോ മാലിന്യ സംസ്കരണം? ചങ്ങനാശ്ശേരിയിലൊക്കെ വളരെ നല്ല ക്ലീൻ ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് അല്ലേ. വളരെ ശാസ്ത്രീയപരമായിട്ടാണ് ചങ്ങനാശ്ശേരിയിലൊക്കെ മാലിന്യം സംസ്കരിക്കുന്നത്. കാരണം നമുക്ക് മാലിന്യം ഉണ്ടെങ്കിൽ റോഡ് സൈഡ് കൊണ്ടങ്ങിട്ടേച്ചാ മതി, മനസ്സിലല്ലേ? അങ്ങനെയാണോ? അങ്ങനെയാണ്. നിങ്ങൾ കൊച്ചി, മറ്റൊരു കൊച്ചിയാണ് ചങ്ങനാശ്ശേരി. അത് ശരി, മനസ്സിലായില്ലേ? ഇത് ഞാൻ ചുമ്മാ അത് പറയുന്നതല്ല. ഈ ഇവിടെ കത്തിയതുപോലെ ഇനിയും കേരളത്തിലെ പല സ്ഥലങ്ങളിലും കത്തും, അല്ലാതെ രക്ഷയില്ല. കാരണം കെടുകാര്യസ്ഥത അവിടെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് കാര്യങ്ങള്. ഇതിന് ഞാൻ രാഷ്ട്രീയ നേതൃത്വത്തെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. എന്തുകൊണ്ട് കുറ്റപ്പെടുത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഷ്ട്രീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവരാരും പ്രൊഫഷണൽസ് അല്ല. അവർക്ക് ഇത് പ്രൊഫഷണലി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയത്തില്ല. നമ്മൾ അതിനാണ് കോടിക്കണക്കിന് രൂപ ചെലവാക്കി IAS കാരെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. ഞാൻ പറയുന്നത്, ഞാൻ കേരള ഗവൺമെന്റിനോടും കേരളത്തിലെ ഹോണറബിൾ ഹൈക്കോടതിനോടും ആവശ്യപ്പെടുന്നത്, ചീഫ് സെക്രട്ടറിയെയും കൊച്ചിൻ കോർപ്പറേഷൻ സെക്രട്ടറിയെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കണം. അയ്യോ, അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കണം. അവരെ സമാധാനം പറയാൻ പറയണം. രാഷ്ട്രീയ നേതൃത്വം പറഞ്ഞിട്ടാണ് അവർ ചെയ്യാതിരിക്കുന്നതെങ്കിൽ അവരത് പറയട്ടെ. ഇവിടെ ബ്യൂറോക്രസിയുടെ തെമ്മാടിത്തരവോടെ നടക്കുന്നത്. ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഏതായാലും വളരെ നന്ദി അജയ് കുമാർ, ശ്രീ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വിളിക്കുകയും ഈ അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. പൊതുവേദി ഒരു ചെറിയ ഇടവേളയിലേക്ക്. ശരി, ഞാനിപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചു. ഏതായാലും PC ജോർജ് ഇപ്പോൾ ED ക്ക് മുന്നിലാണ്, തെളിവുകൾ കൈമാറുന്നുണ്ട് എന്ന് പറയുന്നു. അതിന്റെ വിശദാംശങ്ങൾ ED ശേഖരിച്ചു വരികയാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ തെളിവ് നൽകാനായി PC ജോർജ് ഇന്ന് ED ഓഫീസിലെത്തി. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ തെളിവ് നൽകാനുണ്ടെന്ന് PC ജോർജ് അറിയിച്ചതിനെ തുടർന്നാണ് ED വിളിപ്പിച്ചത്. ലൈഫ് മിഷൻ ഇടപാട് കേസിൽ M ശിവശങ്കറിന്റെ ജാമ്യഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഡാനി പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, എന്താണ് PC യുടെ പക്കലുള്ള തെളിവുകൾ? അത് അദ്ദേഹം വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? PC ജോർജ് അല്പസമയം മുമ്പാണ് ED ഓഫീസിലെത്തിയത്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ സ്വർണ്ണക്കടത്ത് കേസിൽ തന്റെ പക്കൽ തെളിവുകളുണ്ട് എന്നാണ് PC ജോർജിന്റെ അവകാശവാദം. ഇത് ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അറിയിക്കുകയും തുടർന്ന് അവർ നിർദ്ദേശിച്ച പ്രകാരമാണ് PC ജോർജ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചിയിലെ ഓഫീസിലെത്തി തെളിവുകൾ കൈമാറാനായി എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ചില തെളിവുകൾ ED ക്ക് നൽകാനുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഒപ്പം ഹൈക്കോടതി ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷയും പരിഗണിക്കുന്നു. ഡാനി, വിശദാംശങ്ങൾ എന്താണ്? PC ക്ക് എന്താണ് ED യോട് പറയാനുള്ളത്?
രഞ്ജിത്ത്, നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഡിക്ക് മുൻഭാഗ്യം അല്ലെങ്കിൽ പൊതു സമൂഹത്തിന് മുന്നിൽ തനിക്ക് ചില ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് ഈ ലൈഫ് മിഷൻ കേസ്, സോളാർ കേസ് ക്ഷമിക്കണം, ഈ ലൈഫ് മിഷൻ കേസും അത് ഡോളർ കടത്ത് കേസും സ്വർണ്ണക്കടത്ത് കേസും എല്ലാമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിവരങ്ങൾ, നിർണായകമായ വിവരങ്ങൾ തന്റെ പക്കലുണ്ട്. പലരുടെയും ഇടപെടലുകൾ സംബന്ധിച്ച്, പ്രത്യേകിച്ച് പല ഉന്നതരുടെയും ഇടപെടലുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്റെ പക്കലുണ്ട് എന്നെല്ലാം പി സി ജോർജ് പലപ്പോഴായിട്ട് തന്നെ പറഞ്ഞിരുന്നു. ചില വാർത്താ സമ്മേളനങ്ങളിലടക്കം അദ്ദേഹം അത് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. തെളിവ് നൽകാൻ തയ്യാറാണ്, ഇഡിക്ക് മുന്നിലും തെളിവ് നൽകാൻ തയ്യാറാണ്. അന്വേഷണ ഏജൻസികൾ തന്നോട് പറയുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ FinCorp presents News 18 Rising India Real Heroes. Coming soon. വെദർ ഗോഡ്സ് തന്നെ സഹകരിക്കും. തന്റെ പക്കലുള്ള തെളിവുകൾ അത് പൂർണ്ണമായും തന്നെ ഈ അന്വേഷണത്തെ സഹായിക്കുന്നതാണ് എന്നൊരു നിലപാടാണ് പി സി ജോർജ് പറഞ്ഞിരിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇത് ഇതുവരെയും ഇത് സംബന്ധിച്ച് പി സി ജോർജിനോട് ഒരു അന്വേഷണ ഏജൻസിയും ഇത് സംബന്ധിച്ച് എന്താണ് പക്കലുള്ള തെളിവുകൾ അല്ലെങ്കിൽ ഏത് തരത്തിൽ സഹായകരമാകുന്നു എന്നത് സംബന്ധിച്ച് ഒരു വിശദീകരണമോ ആവശ്യപ്പെടലുകളോ ഇതുവരെയും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ ഡി വളരെ നിർണായകമായ നീക്കങ്ങൾ നടത്തുകയും മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കം അറസ്റ്റിലാകുകയും ചെയ്തൊരു സാഹചര്യം, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ചോദ്യം ചെയ്യാൻ വിളിക്കുന്ന ഒരു സാഹചര്യം, ഇത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസുകൾ മുന്നോട്ട് പോകുന്ന അന്വേഷണം മുന്നോട്ട് പോകുന്ന ഒരു സമയത്താണ് പി സി ജോർജിനെ ഇപ്പോൾ ഇ ഡി വിളിച്ചു വരുത്തിയിരിക്കുന്നത്. എന്താണ് കയ്യിലുള്ള തെളിവുകൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് ഏതാണ്ട് 10:30 പി സി ജോർജ് എറണാകുളത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലെത്തിയത്. തെളിവുകൾ ഉണ്ടോ, എന്ത് തെളിവുകൾ കൈമാറുന്നു എന്നൊരു മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് തന്റെ കയ്യിൽ ഒന്നുമില്ലാതെ താൻ ഇവിടേക്ക് വരില്ലല്ലോ എന്നാണ് മറു ചോദ്യമായിട്ട് പി സി ജോർജ് പറഞ്ഞത്. ഇപ്പോൾ പി സി ജോർജ് അകത്തേക്ക് പോയിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംസാരിച്ചതിന് ശേഷം അദ്ദേഹം തെളിവുകൾ കൈമാറിയതിനു ശേഷം തിരിച്ചു വരും. അത് ഇ ഡി പരിശോധിച്ചതിന് ശേഷമായിരിക്കും എന്താണ് പി സി ജോർജ് ഹാജരാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ സമർപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്നതടക്കം പരിശോധന നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും പിന്നീട് ഇത് സംബന്ധിച്ച് മൊഴിയോ മറ്റു വിശദാംശങ്ങളോ പി സി ജോർജിന് തേടേണ്ടതുണ്ടെങ്കിൽ അന്വേഷണ ഏജൻസികൾ അതിലേക്ക് വിശദമായിട്ട് കടക്കും. എന്തായാലും ഇത് സംബന്ധിച്ച് പി സി ജോർജിന് സമർപ്പിക്കാനുള്ള രേഖകളടക്കം ഇന്ന് സമർപ്പിക്കും. തുടർന്ന് അതിന്റെ പിന്നീട് അതിന്റെ ഒരു വിശദമായ ഒരു പരിശോധനകൾ ഇ ഡി നടത്തും. എന്തുമാത്രം കഴമ്പുണ്ട് ഇത്തരം കാര്യങ്ങൾ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധന നടത്തും. അതോടൊപ്പം തന്നെ ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചു. ഏതായാലും പി സി ജോർജ് ഇപ്പോൾ ഇ ഡിക്ക് മുന്നിലാണ്, തെളിവുകൾ കൈമാറുന്നുണ്ട് എന്ന് പറയുന്നു. അതിന്റെ വിശദാംശങ്ങൾ ഇ ഡി ശേഖരിച്ചു വരികയാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ തെളിവ് നൽകാനായി പി സി ജോർജ് ഇന്ന് ഇ ഡി ഓഫീസിലെത്തി. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ തെളിവ് നൽകാനുണ്ടെന്ന് പി സി ജോർജ് അറിയിച്ചതിനെ തുടർന്നാണ് ഇ ഡി വിളിപ്പിച്ചത്. ലൈഫ് മിഷൻ ഇടപാട് കേസിൽ എം ശിവശങ്കറിന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഡാനി പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, എന്താണ് പി സിയുടെ പക്കലുള്ള തെളിവുകൾ, അത് അദ്ദേഹം വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? പി സി ജോർജ് അല്പസമയം മുമ്പാണ് ഇ ഡി ഓഫീസിലെത്തിയത്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ സ്വർണ്ണക്കടത്ത് കേസിൽ തന്റെ പക്കൽ തെളിവുകളുണ്ട് എന്നാണ് പി സി ജോർജിന്റെ അവകാശവാദം. ഇത് ഇ ഡി എ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അറിയിക്കുകയും തുടർന്ന് അവർ നിർദ്ദേശിച്ച പ്രകാരമാണ് പി സി ജോർജ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചിയിലെ ഓഫീസിലെത്തി തെളിവുകൾ കൈമാറാനായി എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ചില തെളിവുകൾ ഇ ഡിക്ക് നൽകാനുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഒപ്പം ഹൈക്കോടതി ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷയും പരിഗണിക്കുന്നു. ഡാനി, വിശദാംശങ്ങൾ എന്താണ്, പി സിക്ക് എന്താണ് ഇ ഡിയോട് പറയാനുള്ളത്? രഞ്ജിത്ത്, നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ ഡിക്ക് മുൻഭാഗ്യം അല്ലെങ്കിൽ പൊതു സമൂഹത്തിന് മുന്നിൽ തനിക്ക് ചില ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് ഈ ലൈഫ് മിഷൻ കേസ്, സോളാർ കേസ് ക്ഷമിക്കണം, ഈ ലൈഫ് മിഷൻ കേസും അത് ഡോളർ കടത്ത് കേസും സ്വർണ്ണക്കടത്ത് കേസും എല്ലാമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിവരങ്ങൾ, നിർണായകമായ വിവരങ്ങൾ തന്റെ പക്കലുണ്ട്. പലരുടെയും ഇടപെടലുകൾ സംബന്ധിച്ച്, പ്രത്യേകിച്ച് പല ഉന്നതരുടെയും ഇടപെടലുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്റെ പക്കലുണ്ട് എന്നെല്ലാം പി സി ജോർജ് പലപ്പോഴായിട്ട് തന്നെ പറഞ്ഞിരുന്നു. ചില വാർത്താ സമ്മേളനങ്ങളിലടക്കം അദ്ദേഹം അത് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. തെളിവ് നൽകാൻ തയ്യാറാണ്, ഇ ഡിക്ക് മുന്നിലും തെളിവ് നൽകാൻ തയ്യാറാണ്. അന്വേഷണ ഏജൻസികൾ തന്നോട് പറയുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ താൻ പൂർണ്ണമായും തന്നെ സഹകരിക്കും. തന്റെ പക്കലുള്ള തെളിവുകൾ അത് പൂർണ്ണമായും തന്നെ ഈ അന്വേഷണത്തെ സഹായിക്കുന്നതാണ് എന്നൊരു നിലപാടാണ് പി സി ജോർജ് പറഞ്ഞിരിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇത് ഇതുവരെയും ഇത് സംബന്ധിച്ച് പി സി ജോർജിനോട് ഒരു അന്വേഷണ ഏജൻസി പൊതുവേദി തുടരുകയാണ്. ഈ മാലിന്യ പ്രശ്നം വെറും ഒരു രാഷ്ട്രീയ ആയുധം മാത്രമാണോ, അത് കുറെ കൂടെ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണോ എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന്
ദീപു ചേരുന്നു. ദീപു, എന്ത് തോന്നുന്നു, ഈ മാലിന്യ പ്രശ്നം നമ്മൾ ഒരു രാഷ്ട്രീയ വിഷയമായി മാത്രം ചർച്ച ചെയ്തത് പെട്ടെന്ന് അവസാനിച്ച് വീണ്ടും ഈ പ്രശ്നങ്ങൾ അങ്ങനെ നിലനിൽക്കും എന്നാണോ തോന്നുന്നത്, അതോ ഒരു ശാശ്വത പരിഹാരം നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ കഴിയുമെന്നാണോ വിചാരിക്കുന്നത്? ഇതിന് രാഷ്ട്രീയത്തിനപ്പുറം ഒരു ശാശ്വത പരിഹാരം കാണണമെന്ന് തന്നെയാണ് ഒരു സാധാരണ ജനമെന്നതിലേക്ക് ഞാൻ കാണുന്നത്. കാരണം എന്താ വെച്ചാല് ഇവിടെ നമ്മുടെ മുട്ടത്തറ എന്ന് പറഞ്ഞ തിരുവനന്തപുരത്ത് ഒരു സ്ഥലമുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ അവിടുത്തെ ആൾക്കാരുമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിട്ടാണ് അവിടുത്തെ നമ്മുടെ ആ മാലിന്യ പ്രശ്നം വളരെ നല്ല രീതിയിൽ നടപ്പാക്കുകയും അതേപോലെ ആവിക്കല് നമ്മള് ഖരമാലിന്യ കൊണ്ടുവന്നു. അവിടെ എന്താ പ്രശ്നം വന്നത്, അവിടെ ജമാഅത്തെ ഇസ്ലാമി, എസ് ഡി പി ഐ തുടങ്ങിയവര്, യു ഡി എഫ് ഒക്കെ ഉള്ളവര് എല്ലാരും കൂടെ അത്യാധുനിക അതിനൂതനമായിട്ടുള്ള ഖരമാലിന്യ പ്ലാന്റ് ആണ് അത്. അതിനെതിരെ സമരം ചെയ്തു. ഇത് പിന്നെ എവിടെ കൊണ്ടിടുക, ബ്രഹ്മപുരത്തെ പ്രശ്നത്തിൽ വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയം പറയാനാണെങ്കിൽ രാഷ്ട്രീയം പറയാം. ഈ 12 വർഷത്തെ പിന്നെ മാലിന്യമാണ് അവിടെ ഇട്ടത്. അതിന് ചുറ്റുമുള്ള നഗരസഭ പഞ്ചായത്തുകളിലെ ഏലൂർ ഒഴിച്ചുള്ള എല്ലാ ഏലൂർ നഗരസഭ ഒഴിച്ചുള്ള എല്ലാ പഞ്ചായത്തുകളിലെ സാധനം ഇവിടെ കൊണ്ടായിരുന്നത്. അത് മുഴുവൻ ഭരിക്കുന്ന കോൺഗ്രസ് ആണ്. 10-12 കൊല്ലമായിട്ട് അവർ ചെയ്യുന്ന പണിയാണ്. അവര് തരംതിരിക്കാതെ ഇതെല്ലാം കൂടെ ഗ്രൂപ്പായിട്ട് കൊണ്ടുവന്ന് അവിടെ തള്ളുകയാണ്. അപ്പൊ അവിടെ മാലിന്യമല ഉണ്ടായി. മാലിന്യമല ഉണ്ടായതിലേക്ക് ഇന്നിപ്പം കെ സുധാകരൻ അവിടെ പോയിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞെന്താ, വരികൾക്കിടയിൽ പറഞ്ഞെന്താ, അവിടെ ലിമിറ്റഡ് ആയിട്ട് കത്തിക്കുമായിരുന്നു, പക്ഷെ ഇപ്പൊ അതല്ല സംഭവിച്ച, 4 പാടും കത്തിച്ചു. അപ്പൊ അദ്ദേഹത്തിന് ആരും അവിടെ ലിമിറ്റഡ് ആയിട്ട് കത്തിക്കാനുള്ള അധികാരം കൊടുത്തത്, ഏത് കോൺഗ്രസ്സുകാരനാ പറഞ്ഞു കൊടുത്തത്? അപ്പൊ നേരത്തെ അവിടെ കത്തിക്കുമായിരുന്നു അങ്ങനെ. അപ്പൊ ഇതെല്ലാം പുറത്തു വരാനുണ്ട്. അന്വേഷണം നടക്കട്ടെ, ഹൈക്കോടതി നോക്കുന്നുണ്ട്. താങ്കളുടെ അഭിപ്രായം പങ്കുവച്ചതിന് മറ്റൊരു പ്രേക്ഷകൻ കൂടി വിളിക്കുന്നുണ്ട്, അനീഷ് ആലപ്പുഴയിൽ നിന്ന്. അനീഷ്, ഈ മാലിന്യ പ്രശ്നം നമ്മൾ ഒരു രാഷ്ട്രീയ വിഷയമായി മാത്രം ഒതുക്കുകയാണോ, നമ്മൾ കുറെ കൂടെ ഗൗരവമായി ഇത് ചർച്ച ചെയ്യണമെന്നാണോ അനീഷ് ധരിക്കുന്നത്? സാർ, നിങ്ങളുടെ തമ്പ് ലൈൻ പോലെ തന്നെ ഈ രാഷ്ട്രീയ വിഷയമാക്കിയെടുക്കേണ്ടതല്ല, ശാസ്ത്രീയമായിട്ട് തന്നെ അതിനെ പരിഹരിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് രാഷ്ട്രീയം, കൃത്യമായ രാഷ്ട്രീയമുണ്ട് ഇതിനകത്ത്. കാരണം ഞങ്ങളുടെ പഞ്ചായത്ത്, ഞങ്ങൾ മലപ്പുഴയിലും വടകരയിലും വടക്ക് ഗ്രാമ പഞ്ചായത്തിലടക്കം കൃത്യമായി മാലിന്യ നിക്ഷേപം കൃത്യമായി ഡംപ് ചെയ്ത് പോകുന്നുണ്ട്, മാലിന്യം കൃത്യമായി തരംതിരിച്ചു പോകുന്നുണ്ട്. അതെല്ലാം പ്രാദേശികമായിട്ടെല്ലാം ഭരണസമിതി നടത്തിക്കൊണ്ട് പോകുമ്പോൾ, ഇന്ന് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞത്, മന്ത്രിസഭയിൽ ഇന്ന് സഭയിൽ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് ആര് ഭരിക്കും, ഇത് എങ്ങനെ ഉണ്ടായി, മാലിന്യം എങ്ങനെ ഉണ്ടായി. രാഷ്ട്രീയ കക്ഷിയുടെയോ ഒരു പാർട്ടിയുടെയോ ഒന്നും പരാജയമല്ല, മറിച്ച് നമ്മുടെ മൊത്തം സംവിധാനത്തിന് കുറെ കൂടെ ശാസ്ത്രീയമായ വിഷയം കൈകാര്യം ചെയ്യണമെന്നായിരിക്കും അങ്ങ് ഉദ്ദേശിച്ചത്, അനീഷ് അല്ലേ? കണ്ടുകൊണ്ട് അതിന് പരിഹാരം. ഏതായാലും വളരെ നന്ദി, ആലപ്പുഴയിൽ നിന്ന് വിളിക്കുകയും ഈ അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന് പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നന്ദി.